എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് മാക്സ് വർക്ക്ഷീറ്റ് ആണ് വീഡിയോയിലേക്ക് നോക്കാം പ്രവർത്തനം ഇതാണ് സോപ്പ് വാങ്ങാമെന്നൊരു പ്രവർത്തനം ഒരു സോപ്പ് മേള നടക്കുന്നുണ്ട് അവിടെ സോപ്പ് വിവിധ ഗ്രാമങ്ങളിലും വിവിധ വിലയിലും ലഭ്യമാണ് എഴുപത്തഞ്ച് ഗ്രാമുള്ള സോപ്പിന് പന്ത്രണ്ട് രൂപ നൂറ് ഗ്രാമുള്ള സോപ്പിന് പതിനഞ്ച് രൂപ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമുള്ള സോപ്പിന് പതിനേഴ് രൂപ എന്നിങ്ങനെയാണ് നിരക്ക് ഇവിടെ മൂന്ന് പേർ ഇന്ദു ലിസി ഷംന എന്നിവർ ആ സോപ്പ് മേളയിൽ നിന്ന് സോപ്പ് വാങ്ങിച്ചു അവർ വാങ്ങിയ സോപ്പിൻ്റെ ഭാരം താഴെ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ദു എല്ലാം ഓരോന്ന് വാങ്ങിയെന്നാണ് അപ്പോൾ ഇന്ദുവിൻ്റെ വരുമ്പോൾ എഴുപത്തഞ്ച് ഗ്രാമുണ്ട് നൂറ് ഗ്രാമുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമുണ്ട് ലിസിയുടെ വരുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ രണ്ട് സോപ്പും നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പും അവസാനം ഷംനയുടെ വരുമ്പോൾ നൂറ് ഗ്രാമിൻ്റെ രണ്ട് സോപ്പും എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ രണ്ട് സോപ്പും താഴെയുള്ള ഓരോ കളങ്ങളിൽ നമുക്ക് അത് എഴുതി ചേർക്കുമ്പോൾ ഇന്ദു മുന്നൂറ് ഗ്രാം സോപ്പ് വാങ്ങിച്ചു ലിസി മുന്നൂറ്റി അൻപത് ഗ്രാം സോപ്പ് ഷംന മുന്നൂറ്റി അൻപത് ഗ്രാം സോപ്പ് എന്നിങ്ങനെയാണ് വാങ്ങിച്ചത് അടുത്ത ചോദ്യം തുല്യഭാരം സോപ്പ് വാങ്ങിയവർ ആരൊക്കെയെന്നാണ് ഗുളത്തെ കോളത്തിൽ നോക്കുമ്പോൾ ലിസിയും ഷംനയുമാണ് തുല്യഭാരത്തിലുള്ള സോപ്പുകൾ വാങ്ങിയത് മുന്നൂറ്റി അൻപത് വീതം അത് കഴിഞ്ഞ് ഓരോരുത്തരും എത്ര രൂപ വീതം സോപ്പുകൾക്ക് നൽകിയെന്ന് കണ്ടുപിടിക്കണം നമുക്കറിയാം എഴുപത്തഞ്ച് ഗ്രാമിന് വില പന്ത്രണ്ടും നൂറ് ഗ്രാമിന് പതിനഞ്ചും നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിന് പതിനേഴുമാണ് അങ്ങനെയാണ് ഇവിടെ ഓരോരുത്തരെയും കണ്ടുപിടിച്ചിരിക്കുന്നത് ഇന്ദുവിൻ്റെ വരുമ്പോൾ നാൽപ്പത്തി നാല് രൂപയാണ് ലിസിയുടെ വരുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ചിന് രണ്ടപ്പോൾ പതിനേഴിന് രണ്ടു പ്രാവശ്യവും പതിനഞ്ചിന് ഒരു പ്രാവശ്യം കൂട്ടുക അപ്പോൾ നാൽപ്പത്തി ഒൻപതാണ് വരുന്നത് അതുകഴിഞ്ഞ് ഷംനയുടെയാണ് ഷംനയുടെയിൽ നൂറ് ഗ്രാമിൻ്റെ രണ്ട് സോപ്പും എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ രണ്ട് സോപ്പും അപ്പോൾ പതിനഞ്ച് രണ്ടു പ്രാവശ്യം കൂട്ടുക പന്ത്രണ്ട് രണ്ടു പ്രാവശ്യം കൂട്ടുക അപ്പോൾ ആകെ മുഴുവൻ അൻപത്തിനാല് രൂപയാണ് ഷംന ചിലവാക്കിയത് ആക്ടിവിറ്റി ഇതാണ് ബൈയിങ് സോപ്പ് ഇവിടെ സെവൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ സോപ്പുണ്ട് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഉണ്ട് വൺ ട്വൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ ഉണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൽവ് റുപ്പീസ് ഫിഫ്റ്റീൻ റുപ്പീസ് സെവൻറ്റീൻ റുപ്പീസ് ഇങ്ങനെയാണ് ഇവിടെ മൂന്ന് പേർ ഇന്ദു ലിസി ഷംന എന്നിവർ സോപ്പുകൾ വാങ്ങി അവർ വാങ്ങിച്ച സോപ്പുകളുടെ ഇവയാണ് ഇന്ദു എല്ലാത്തിലും ഓരോന്ന് വെച്ച് വാങ്ങിച്ചപ്പോൾ അപ്പോൾ സെവൻറ്റി ഫൈവ് ഗ്രാമുണ്ട് ഹൺഡ്രഡ് ഉണ്ട് വൺ ട്വൻറ്റി ഫൈവ് ഗ്രാം ലിസിയുടെ വരുമ്പോൾ വൺ ട്വൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ രണ്ട് സോപ്പും ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഒരു സോപ്പും ഷംന വരുമ്പോൾ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ രണ്ട് സോപ്പും ട്വൻറ്റി ഫൈവ് അല്ല അവിടെ സെവൻറ്റി ഫൈവ് ഗ്രാമാണ് അപ്പോൾ സെവൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ രണ്ട് സോപ്പും താഴത്തെ കോളത്തിൽ ടോട്ടൽ വെയ്റ്റ് ഓഫ് ഈച്ച് സോപ്പ് എന്ന കോളത്തിലോട്ട് നമുക്ക് ഇന്ദുവിൻ്റെയും ലിസിയുടെയും ഷംനാണ് എഴുതാം ഇന്ദുവിൻ്റെ വരുമ്പോൾ ത്രീ ഹൺഡ്രഡ് ഗ്രാമാണ് ലിസിയോട് വരുമ്പോൾ ത്രീ ഫിഫ്റ്റി ഗ്രാമും ഷംനയുടെ വരുമ്പോഴും ത്രീ ഫിഫ്റ്റി ഗ്രാമാണ് വരുന്നത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വിച്ച് ടു ബോട്ട് ദി സെയിം വെയ്റ്റ് ഓഫ് സോപ്പ് ആ രണ്ടുപേരാണ് ഒരേ ഗ്രാമിലുള്ള സോപ്പുകൾ വാങ്ങിച്ചത് മേളിൽ നോക്കിയാൽ മനസ്സിലാവും ലിസിയും ഷംനയുമാണ് ഒരേ ഗ്രാമിലുള്ള സോപ്പുകൾ വാങ്ങിച്ചത് അവ മുന്നൂറ്റി അൻപത് ഗ്രാം വീതം ആയിരുന്നു അതോടവിടെ എഴുതി ചേർക്കുക ലാസ്റ്റ് എന്ന് പറയുന്നത് ഹൗ മച്ച് ഡിഡ് ദ പേ ഇന്ദുവും ലിസിയും ഷംനയും കടയിൽ കൊടുത്ത പൈസ എത്രയെന്ന് കണ്ടുപിടിക്കണം സോപ്പിന് ഇന്ദു എല്ലാത്തേലും ഓരോന്ന് വെച്ചാണ് വാങ്ങിച്ചപ്പോൾ ട്വൽവ് പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് സെവൻറ്റീൻ അങ്ങനെ ചെയ്യുമ്പോൾ ഫോർട്ടി ഫോറാണ് ഇന്ദുവിൻ്റെ പ്രൈസ് കിട്ടുന്നത് ലിസിയുടെ വരുമ്പോൾ വൺ ട്വൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ രണ്ട് സോപ്പും ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഒരു സോപ്പ് സെവൻറ്റീൻ പ്ലസ് സെവൻറ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ അങ്ങനെ ചെയ്യുമ്പോൾ ഫോർട്ടീനെ നാൽപ്പത്തി ഒൻപത് രൂപയാണ് ലിസി കടയിൽ കൊടുക്കുന്നത് അവസാനം ഷംനയുടെയാണ് ഷംന ഹൺഡ്രഡ് ഗ്രാമിൻ്റെ രണ്ട് സോപ്പും സെവൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ രണ്ട് സോപ്പും അപ്പോൾ ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് ട്വൽവ് പ്ലസ് ട്വൽവ് അങ്ങനെ ചെയ്യുമ്പോൾ ഫിഫ്റ്റി ഫോർ അൻപത്തി നാലാണ് ഷംന കടയിൽ കൊടുക്കുന്ന പൈസ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്